ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉണ്ണീശോയുടെ തിരുപ്രവിക്കായിട്ട് നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ അവസരത്തിൽ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം 8 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ആട്ടിടിയന്മാർക്ക് ലഭിച്ച സന്ദേശമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, ദാവീദിൻ്റെ പട്ടണത്തിൽ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന്. തുടർന്ന് മാലാഖമാർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2:14 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ്റെ മഹത്വം അവർ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ മഹത്വം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായവയെല്ലാം നൽകും എന്ന്. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ മഹത്വം? ദൈവത്തിൻ്റെ ചൈതന്യമായിട്ട്, അവൻ്റെ കൃപയായിട്ട് ഈ മഹത്വത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ ആദ്യമായിട്ട് വെളിവാക്കപ്പെട്ടത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ മനുഷ്യനായിട്ട് ഭൂജാതനായപ്പോഴാണ്. അതുകൊണ്ടാണ് മാലാഖമാർ പാടിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന്. ഈശോയുടെ പരസ്യജീവിത കാലഘട്ടത്തിൽ അവൻ അന്ധനെ സുഖപ്പെടുത്തിയപ്പോൾ, തടവാദ രോഗിക്കും കുഷ്ഠരോഗിക്കും സൗഖ്യം നൽകിയപ്പോൾ, പാപിനിയായ സ്ത്രീക്ക് പാപത്തിൽ നിന്ന് മോചനം നൽകിയപ്പോൾ, അവരെല്ലാം അനുഭവിച്ചറിഞ്ഞത് വഴിയും സത്യവും ജീവനുമായവൻ്റെ മഹത്വം തന്നെയല്ലേ. ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി അവൻ നൽകിയപ്പോൾ അവരെല്ലാവരും ദർശിച്ചത് ദൈവത്തിൻ്റെ ആ വലിയ മഹത്വമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ജീവിതത്തിലെ വേദനകളിൽ, തകർച്ചകളിൽ, നിരാശകളിൽ, ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ ഒരിക്കലും തളരാതെ തകരാതെ ദൈവീക മഹത്വം ദർശിക്കുവാനായിട്ട്, മാലാഖമാരെ പോലെ അവൻ്റെ മഹത്വത്തെ പാടി സ്തുതിക്കുവാനായിട്ട് നമുക്കും സാധിക്കണമെന്ന് ഈ ഒരുക്ക ദിനങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, കർത്താവിൻ്റെ മഹത്വം പ്രകാശിച്ച ആട്ടിടയന്മാർ വലിയൊരു തീരുമാനമെടുക്കുകയാണ്. അവർ പറയുന്നു, നമുക്ക് ബെത്ലഹേം വരെ പോകാം, ഈ മഹത്വം കാണാം. ബെത്ലഹേമിലേക്ക് പോയി നമുക്കായി പിറന്ന രക്ഷകനെ കാണുവാൻ, അവൻ്റെ മഹത്വം കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. ബെത്ലഹേം എന്ന പേരിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. തങ്ങൾക്ക് അപ്പമാകുവാൻ പിറന്നവനെ കാണുവാനായിട്ട് ആട്ടിടയന്മാർ ചാടിപ്പുറപ്പെടുമ്പോൾ, അപ്പത്തിൻ്റെ നാട്ടിൽ പിറന്ന, അപ്പത്തിൻ്റെ നാട്ടിൽ വസിക്കുന്ന ഹെരോദേസിനും കൂട്ടുകാർക്കുമൊന്നും ഈ അനുഭവം സ്വന്തമാക്കുവാൻ സാധിച്ചില്ല. കാരണം അവർ ഹൃദയവാതിലുകൾ അടക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പമായവനെ സ്വന്തമാക്കുവാൻ സാധിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചു പോയിരുന്നു. ഇന്നും കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ഞാനിതാ നിൻ്റെ ഹൃദയവാതിൽകൾ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ കൂടെ ആയിരിക്കും, അവന് എൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് സാധിക്കും എന്ന്. മൂന്നാമതായിട്ട്, ആട്ടിടയന്മാർ എല്ലാം ഉപേക്ഷിച്ച്, ആടിനെ പോലും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെടുക, തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്. ശിഷ്യന്മാർ പിതാവിനെയും വള്ളത്തെയും വലയുമൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അനുഗമിച്ചുവെങ്കിൽ, ഒരുപക്ഷെ ആദ്യത്തെ അപ്പസ്തോലന്മാർ ഈ ആട്ടിടയന്മാരായിരുന്നില്ലേ? കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ തനിക്കുള്ളവയെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്ന ആട്ടിടയന്മാർ. അടുത്തതായിട്ട്, കർത്താവിൻ്റെ മഹത്വം ദർശിച്ച, ദിവ്യ പൈതലിനെ കണ്ട ഇടയന്മാർ ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. അവർ പറയുന്നു, ഞങ്ങൾ കണ്ടതെല്ലാം പോയി മറ്റുള്ളവരെ അറിയിക്കാൻ പോകുന്നു. മഹത്വം ദർശിച്ചവരുടെ സുദൃഢമായ ഒരു തീരുമാനം. സ്നേഹമുള്ളവരെ, കർത്താവിന് തിരുപ്പിറവിക്കായിട്ട് ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്കും തീരുമാനമെടുക്കാം.
അവൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. അവൻ്റെ മഹത്വം ദർശിച്ച് ആ രക്ഷയുടെ ക്രിസ്മസ് അനുഭവം എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് നമുക്കും ആഗ്രഹിക്കാം. ഉണ്ണീശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.